ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നവരരിനെ കുറിച്ചിട്ടാണ്. ഇതാണ് നവരരി. നമുക്കിപ്പോൾ ഈ നവരരി കുട്ടികൾ മുതൽ വലിയ ആൾക്ക് വരെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് കഴുകി വാരി ഉണക്കി വെച്ച നവരരിയാണ്. ഞാനപ്പോൾ അത് അടപ്പത്ത് ചൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ നവരരി പൊടിച്ചെടുക്കണം. നമുക്കത് പൊടിക്കാം. അപ്പം ഇപ്പം ഞാൻ നവരരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെയാണ് പൊടിച്ച്, നല്ല അധികം പൊടിഞ്ഞു വരുന്നില്ല, എന്നാലും പൊടിയണം. അങ്ങനെ പൊടി അരിക്കൊന്നും വേണ്ട. അപ്പം ഇത് നമുക്കിനി കുറുക്ക് ഉണ്ടാക്കാം. ഒരു സ്പൂൺ നവരപ്പൊടി, ഒരു ഒന്ന്, കുട്ടികളനുസരിച്ചിട്ട്, കുട്ടികളുടെ ഇതനുസരിച്ച്, പ്രായം അനുസരിച്ചിട്ട്. ഇപ്പം എൻ്റെ മോനിക്ക് 1.5 വയസ്സാണ്. അപ്പം ഞങ്ങൾക്കൊരു 1.5-2 സ്പൂൺ എടുത്ത് കുറുക്ക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൽ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മോനിക്ക് പശു പാലാണ് ഉപയോഗിക്കാറ് കുറുക്കിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പാല് ഒഴിച്ച് ഇനി ശർക്കര നീരാണ് ഒഴിക്കുന്നത്. ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് പാല് ആ വെള്ളം എന്താ വെച്ചാൽ നമുക്ക് എക്സ്ട്രാ അഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ആ പാലൊഴിക്കാണ്. കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് നമുക്കിതിന് കുറുക്കാൻ വെക്കാം. അതായത് അടപ്പത്തൊക്കെയാണ് കണ്ട് ഇറക്കണം. കൈ എടുത്തത് കട്ട പിടിച്ചു പോകും. ഇതിന് കൈ എടുക്കാണ്ട് ഇറക്കി കൊടുക്കണം. ഇത് തേങ്ങാപ്പാലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പം ഈ നവരപ്പൊടി കൊണ്ട് നല്ല ഗുണങ്ങളാണ് നമുക്ക് കുട്ടികൾക്ക്. നല്ല ഈ എല്ലാ കുട്ടികളും ചോറ് തിന്നണമെന്നില്ലല്ലോ. അപ്പം ഈ ചോറ് കഴിക്കാത്ത കുട്ടികൾക്ക് ചോറിനേക്കാളും ഗുണമുള്ള ഒരു അരിയാണ് നവര അരി. ഇത് നമുക്ക് കുറുക്കി കൊടുക്കാം. ഇത് ഇങ്ങനെ ഇങ്ങനെ കുറുക്കിയിട്ട് തന്നെ അപ്പം ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇനിയിപ്പോൾ ഈ കുറുക്കൊന്നും കുടിക്കാത്ത കുട്ടികൾക്ക് നമുക്ക് ഈ അരി കൊണ്ട് തന്നെ കഞ്ഞി വെച്ച് കൊടുക്കാം. അങ്ങനെ നവര അരി കൊണ്ട് കുറേ ഉപകരണങ്ങളാണ് നമുക്കുള്ളത്. ആയിട്ടുണ്ട്. ഇപ്പം ഇത് നല്ലോണം തിളച്ചതിന് ഇത്തിരി നേരം വേവണമെങ്കിൽ ഒന്ന് സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം വേവാൻ വെക്കണം. ഇത് ഓൾറെഡി ഇത് വെന്തിട്ടുണ്ടാവുന്നാലും കുറച്ചുകൂടി വെച്ചാൽ നല്ലോണം വെന്തും. അപ്പോൾ ഈ നവരപ്പൊടി എന്താ കുട്ടികൾക്ക് നല്ല ഹെൽത്തിയാണ്. ഹെൽത്തി ഒരു ഫുഡാണ് നവരപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറുക്കുണ്ടാക്കി കൊടുക്കുക. അപ്പം എന്താണെങ്കിലും നമുക്ക് കൊടുക്കാം. നല്ലൊരു ഹെൽത്തി ഫുഡാണ് നവരപ്പൊടി. അപ്പോൾ നമ്മുടെ നവരക്കുറുക്ക് റെഡിയായി. നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം.